എല്ലാവരും കഴിഞ്ഞ ആഴ്ചയിലത്തെ ആക്ടിവിറ്റി ചെയ്തോ? ആ സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, അതല്ലേ നമ്മൾ പഠിച്ചത്? ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലേതെങ്കിലും അക്ഷരങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് ചെയ്യണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ച നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി നമ്മൾ പോവാൻ പോകുന്നത് ഈ സ്വരാക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മൾ വാക്കുകൾ എഴുതുമ്പോൾ, വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചുള്ള പദങ്ങൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ പദങ്ങൾ വാക്കുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമുക്ക് വരുന്ന ചില തെറ്റുകളുമാണ്. ഉദാഹരണത്തിന് നമ്മൾ മെല്ലെ ചിഹ്നങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങും. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങൾ ചേർത്തിട്ട് പദങ്ങൾ എഴുതുന്ന അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എന്താ കൺഫ്യൂഷൻ വരാ? ഞാൻ ഒരു എക്സാമ്പിള് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഈച്ച എഴുതണം വിചാരിക്കും. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും എങ്ങനെ എഴുതാം? ആ നിങ്ങൾക്കറിയാം, ദാ ഇവിടെ കാണുന്ന പോലെ അല്ലേ, സ്വരാക്ഷരങ്ങളിലെ നീട്ടമുള്ള ഈ എഴുതിയിട്ട് ഈ ഛ, വ്യഞ്ജനാക്ഷരങ്ങളിലെ ഛ, മുറുക്കമുള്ള ഛ, ഇരട്ടിപ്പുള്ള ഛ എഴുതും. ഇതാണ് ഈച്ച എന്ന് എഴുതേണ്ട രീതി. പക്ഷേ നമുക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അക്ഷരത്തിനെ, ഒരു വ്യഞ്ജനാക്ഷരത്തിനെയാണ് നമ്മൾ അങ്ങനെ നീട്ടുക. സ്വരാക്ഷരത്തിന്റെ ഓൾറെഡി അവിടെ ഉണ്ട്. നമുക്കൊരു വ്യഞ്ജനാക്ഷരം, ഉദാഹരണത്തിന് ക, കായിനെ നമുക്ക് നീട്ടണം. നീട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കായിന്റെ കൂടെ ഒരു ദീർഘം എന്ന് പറയുന്ന ചിഹ്നം ചേർക്കും. അപ്പൊ ക എന്നുള്ള ശബ്ദം കിട്ടി, നീട്ടുള്ള ശബ്ദം കിട്ടി. അതേപോലെ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പദത്തിലാണെങ്കിൽ, ഈച്ച എന്ന് പറഞ്ഞ പദത്തിലാണെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഒരു നീട്ടുള്ള സൗണ്ടാണ് കിട്ടണ്ടേ. അപ്പൊ അവിടെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ചിഹ്നമാണ് വരുന്നത്? ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളി ആണ് വരെ. അപ്പൊ അതിന് നീട്ടം ഏതാ? കെട്ടുവള്ളിയാണ്. അപ്പൊ ചിലവർ എന്ത് ചെയ്യും? നീട്ടമില്ലാത്ത ഈ എഴുതിയതിന് ശേഷം, അതായത് സ്വരാക്ഷരം ഈ എഴുതിയതിന് ശേഷം, കെട്ട് വള്ളി അല്ലെങ്കിൽ ചുരുട്ട് വള്ളി എന്ന് പറയുന്ന ചിഹ്നം ഇട്ടിട്ട് മുറുക്കമുള്ള ചായ എഴുതും. ഇത് തെറ്റാണോ? തെറ്റുണ്ടോ അതില്? നമുക്ക് വേണമെങ്കിൽ ഈച്ച എന്ന് വായിക്കാം, പക്ഷെ നമുക്ക് സ്വരാക്ഷരങ്ങളിൽ തന്നെ നീട്ടമുള്ള ഈ ഉണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. അതുകൊണ്ട് അത് തെറ്റായിട്ട് തന്നെ കണക്കാക്കും. ഇവിടെ കാണുന്ന പോലെ ആയിരിക്കും ചിലവർ എഴുതുന്നുണ്ടാവുക. വേറെ ചിലവർ എന്താ ചെയ്യാം? ഈ എഴുതിയിട്ട് ഈനെ ഇനി നീട്ടണമല്ലോ, അപ്പം ഈ എന്നുള്ള ശബ്ദം ആയതുകൊണ്ട് വള്ളി ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഈ എഴുതും, ഒരു വള്ളി ഇടും, എന്നിട്ട് നീട്ട, സാധാരണ നമ്മൾ ഒരു നീട്ടുള്ള ശബ്ദം കിട്ടാൻ വ്യഞ്ജനാക്ഷര ശബ്ദ, വ്യഞ്ജനാക്ഷര ഏതെങ്കിലും ഒരു വ്യഞ്ജനാക്ഷരത്തിന്റെ നീട്ടമുള്ള ശബ്ദം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ കൂടെ ദീർഘം ചേർക്കും. അപ്പം ഈ എന്ന് പറഞ്ഞാൽ നീട്ടമുണ്ടെന്ന് അറിയാം. അപ്പൊ ഈ എഴുതി ഒറ്റവള്ളി ഇട്ട് ദീർഘമിട്ട് ചാമയത്, ഇവിടെ കാണുന്ന പോലെ അല്ലേ. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ, ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തും പല രീതിയിലും സ്വരാക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങൾ, സ്വരാക്ഷര ചിഹ്നങ്ങൾ ചേർത്തിട്ട് നമ്മൾ എഴുതും. അതേപോലെ ചില സമയത്ത് നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് കാക്ക നേതന്നിയായിരിക്കും. അപ്പൊ നമ്മൾക്ക് നമ്മൾ എന്താ എങ്ങനെ എഴുതേണ്ടത്? ആ ഇവിടെ കാണുന്ന പോലെ എഴുതണം അല്ലേ. ക എഴുതി ദീർഘട്ട് മുറുക്കമുള്ള ക, അങ്ങനെയല്ലേ എഴുതാം. അതിന് പകരം ചിലവർ എന്താ ചെയ്യാം? ക എഴുതി കാ എന്ന് കണ്ടു, അപ്പൊ അവിടെ സ്വരാക്ഷരം ആ എന്ന് എഴുതും, എന്നിട്ട് മുറുക്കമുള്ള ക എഴുതും. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ട് അല്ലേ. ആ അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ്, ഒത്തിരി വേർഡ്സിൽ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരും. ഈ എല്ലാ വാക്കുകളും നമുക്ക് എഴുതി പഠിക്കാൻ പറ്റുമോ? മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ വാക്കുകളും നമുക്ക് എഴുതി പഠിക്കാൻ പറ്റില്ല. ആരും അങ്ങനെ പഠിച്ചിട്ടല്ല തെറ്റില്ലാതെ എന്ത് എഴുതണമെങ്കിലും, മലയാളത്തിൽ എന്ത് എഴുതണമെങ്കിലും എഴുതുന്നത്, തെറ്റില്ലാതെ എഴുതുന്ന എല്ലാ വാക്കുകളും എഴുതി പഠിച്ചിട്ടല്ല. കുറച്ച് കുറച്ച് വാക്കുകൾ പഠിക്കും. പഠിച്ചു കഴിയുമ്പോൾ അതേപോലെയുള്ള വാക്കുകൾ, വേറെ ഒരേ നിയമങ്ങൾ വരുന്ന വാക്കുകൾ കാണുമ്പോൾ, അക്ഷരങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം സ്ഥലം എഴുതണം, അപ്പൊ സ ഇട്ട് മുകളിൽ ചന്ദ്രക്കല ഇട്ട് ധ എന്നുള്ള മുറുക്കുള്ള ധ ഇട്ട് ലായിട്ട് അമ്മിട്ടാല് സ്ഥലം. പിന്നെ ഏതെങ്കിലും വേറൊരു പദം ഇതിന് സമാനമായത്, ഇപ്പം സ്ഥാനം എന്ന് വരുമ്പേ എങ്ങനെ എഴുതണ്ടെന്ന് അറിയും. അപ്പൊ സ്ഥ വരുന്ന എല്ലാ പദങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പഠന വൈകല്യമുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് എഴുതാനും വായിക്കാനും പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ജനറലൈസേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാ വാക്കുകളും നമുക്ക് പഠിക്കാൻ പറ്റുമോ? ആ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റൂല എത്ര വാക്കുണ്ടാവും മലയാളത്തില് അല്ലേ. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ ചില നിയമങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അതിനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ സ്വരാക്ഷരങ്ങൾ വരുന്ന എല്ലാ പദങ്ങളും, മലയാളത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന എല്ലാ പദങ്ങളും പഠിച്ചു വെക്കുക.
അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും ചേർന്ന് വരുന്ന പദങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രം വരുന്ന പദങ്ങൾ, വ്യഞ്ജനാക്ഷരവും ചില്ലക്ഷരവും കൂടി വരുന്ന പദങ്ങൾ, ഇങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഇത് മുഴുവനും പഠിച്ചു വെക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം മുഴുവൻ എടുത്താലും തീരുന്ന കാര്യമില്ല. ഒരു ഭാഷയിലെ എല്ലാ പദങ്ങളും നമ്മൾ എഴുതി വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ജനറലൈസേഷൻസ് നടത്തേണ്ടി വരും. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു രണ്ട് മൂന്ന് നിയമങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, നിങ്ങൾ കൃത്യമായിട്ട് സ്വരാക്ഷരങ്ങളെ ഒരു ബോക്സിൽ തലച്ചോറിൽ അങ്ങനെ തന്നെ വെക്കണം. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങളെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഇതെല്ലാം വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങളെ ഇതെല്ലാം ചില്ലക്ഷരങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് വെക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഈ ബ്രെയിനിൽ നടക്കുന്നത് ഇതേ ആക്ടിവിറ്റിയാണ്. ഈ സ്വരാക്ഷരങ്ങൾ ഒരു ബോക്സിക്ക് എടുക്കുമേ, ആ സ്വരാക്ഷരത്തിന് നേരെ നിങ്ങൾ ഈ നിയമങ്ങളെല്ലാം എഴുതിയിട്ട് സ്വരാക്ഷരങ്ങളെ ബോക്സിന് ഇതുമായിട്ട് കണക്ട് ചെയ്യും. വ്യഞ്ജനാക്ഷരങ്ങളെ നിയമങ്ങളും എല്ലാം ഒരു പെട്ടിക്കുള്ളിൽ കിടക്കാം, അതിനെ അതിൻ്റെ നിയമങ്ങളുമായിട്ട് ഇവിടെ കാണുന്ന പോലെ ബ്രെയിനിൽ അങ്ങനെ മാച്ച് ചെയ്ത് വെക്കും. ചില്ലക്ഷരങ്ങളെ ചില്ലക്ഷരങ്ങളെ നിയമങ്ങളായിട്ട് മാച്ച് ചെയ്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലത്തെ മിസ്റ്റേക്സ് വരില്ല. അത് വലിയൊരു ആശ്വാസമാണ്. സിമ്പിൾ ആയിട്ടുള്ള വഴി കൂടിയാണ് നമ്മൾ ആ മിസ്റ്റേക്ക് ഒഴിവാക്കുന്നത്. അപ്പൊ എന്താണ് സ്വരാക്ഷരങ്ങളെ പറ്റിയുള്ള നിയമങ്ങൾ? ഒന്ന്, നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം, സ്വരാക്ഷരങ്ങള് ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഒരു പദത്തിന്റെ തുടക്കത്തിൽ മാത്രം വരുള്ളൂ. അത് നടുവിലോ അവസാനത്തിലോ ഒന്നും വരൂല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കാക്ക എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ചക്ക എന്നുള്ള വാക്ക്, അവിടെ നിങ്ങൾക്ക് ച ക ഖ കഴിഞ്ഞിട്ട് ഒരു ആയുണ്ടോ എന്ന് സംശയം വന്നാലും ഓൾറെഡി നിങ്ങൾക്ക് ആ റൂൾ അറിയാം, സ്വരാക്ഷരം തുടക്കത്തിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ആ എഴുതേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ എന്നിട്ട് അവസാനം നമ്മൾ കിടക്കി കുത്തുകുത്താന്ന് പറയില്ലേ, ഓരോ സ്ഥലത്ത് ആ എഴുതിക്കാം വേറെ സ്ഥലത്ത് ആ എഴുതില്ല. ഇങ്ങനെ ഒരു ഭാഗ്യത്തിന്റെ കളി കളിക്കേണ്ടി വരും നിങ്ങൾക്ക്, ലക്കിടിക്ക് കുത്തുന്ന് പറയുമല്ലേ നമ്മള്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഈ നയം അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ. നിങ്ങൾ അവിടെ നിന്ന് കൺഫ്യൂഷൻ നിങ്ങൾ തന്നെ ക്ലാരിഫൈ ചെയ്തു, വേറൊരാള് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട അമ്മേ ഇവിടെ അവസാനം ആ എഴുതണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഒറ്റ നിയമം പഠിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി വാക്കുകളിൽ വരുത്താൻ പോകുന്ന തെറ്റുകളാണ് ആ ഒരു ഒരു മിനിറ്റ് സമയം പോലും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം പഠിക്കേണ്ട നിയമം, സ്വരാക്ഷരം ഒരു പദത്തിന്റെ തുടക്കത്തിൽ മാത്രമേ വരൂ, ഒന്നാമത്തെ നിയമം. എന്താ രണ്ടാമത്തെ നിയമം? രണ്ട് സ്വരാക്ഷരങ്ങൾ അടുത്തടുത്ത് വരില്ല. ഉദാഹരണത്തിന് ഓ ഇ പിന്നെ എന്തെങ്കിലും ഒരു വ്യഞ്ജനാക്ഷരം, അങ്ങനെ വരില്ല. രണ്ട് സ്വരാക്ഷരങ്ങൾ അടുത്തടുത്ത് ഒരിക്കലും വരില്ല ഒരു പദത്തിൽ, ഒരു പദത്തിൽ. അപ്പൊ ഫലത്തിൽ രണ്ട് സ്വരാക്ഷരങ്ങൾ അടുത്തടുത്ത് വരുന്ന ഒന്നും നിങ്ങൾക്ക് ഒരു സെന്റൻസിൽ പോലും കാണാൻ പറ്റില്ല. രണ്ട് സ്വരാക്ഷരങ്ങൾ തൊട്ടടുത്തടുത്ത് വരൂല. സ്വരാക്ഷരങ്ങൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എഴുതുമ്പോ ഉണ്ടാവും, ആ ഈന്ന് എഴുതുമ്പോ ഉണ്ടാവും, അതല്ലാത്ത ഒരു പദത്തിലോ ഒരു സെന്റൻസിലോ വരൂല അടുത്തടുത്ത്. ഓക്കെ, രണ്ടാമത്തെ റൂള്. എന്താ മൂന്നാമത്തെ റൂള്? സ്വരാക്ഷരങ്ങളുടെ കൂടെ ഒരു ചിഹ്നവും വരില്ല. ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, ദീർഘം വള്ളി പുള്ളി ആ ഒരു കുടുക്ക് പോലത്തെ സാധനം അല്ലേ, എകാരം ഒകാരം ഉകാരം എന്നൊക്കെ പറയുന്നത്, ഇതൊന്നും വരൂല സ്വരാക്ഷരങ്ങളുടെ കൂടെ. അപ്പം മൂന്നാമത്തെ നിയമമായി. വേറെ എന്തുള്ളത് സ്വരാക്ഷരങ്ങളുടെ നിയമം? ഒന്ന്, സ്വരാക്ഷരങ്ങൾ ഒരു പദത്തിന്റെ തുടക്കത്തിൽ മാത്രമേ വരുള്ളൂ. രണ്ട്, സ്വരാക്ഷരങ്ങൾ അടുത്തടുത്ത് വരില്ല. സ്വരാക്ഷരങ്ങളുടെ കൂടെ ചിഹ്നം വരില്ല. സ്വരാക്ഷരങ്ങൾക്ക് ഇരട്ടിപ്പില്ല, നീട്ടമുണ്ട്. പക്ഷെ അ അങ്ങനെ ഒരു അക്ഷരമില്ല. അത് ഞാൻ പറയാൻ കാരണം വ്യഞ്ജനാക്ഷരങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. അപ്പം സ്വരാക്ഷരങ്ങൾക്ക് ഇരട്ടിപ്പില്ല. അപ്പൊ ഒരു മൂർക്കമുള്ള ശബ്ദം കേട്ടാൽ അത് മിക്കവാറും വ്യഞ്ജനാക്ഷരമായിരിക്കും. അവിടെ സംശയിക്കേണ്ട സ്വരാക്ഷരമാണോ എന്ന്. ഇത്രയേ ഉള്ളൂ സ്വരാക്ഷരങ്ങളുടെ നിയമം. ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ നിയമങ്ങളിലേക്ക് പോവാണ്. വ്യഞ്ജനാക്ഷരം കുറച്ചും കൂടി കൺഫ്യൂഷൻ കുറവാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഈ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഇരട്ടിപ്പുണ്ട്. ഇപ്പം പച്ച എന്ന് പറയുമ്പോൾ അതിലെ ച അപ്പാ കഴിഞ്ഞ് വരുന്ന ചാക്കി മുറുക്കുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ചാക്കി മുറുക്കമുണ്ടോ മുറുക്കമില്ലേ ഒരു കൺഫ്യൂഷൻ വരും. ചക്ക അല്ല ചാക്കി മുറുക്കുണ്ട് ഉണ്ടോ ഇല്ലേ അവിടെ സംശയം വരുന്നത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ എഴുത്തും വായനയും പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇപ്പൊ അക്ഷരത്തിന്റെ ആദ്യത്തിലും ഡൗട്ട് വരും. ഇപ്പൊ ചക്ക എന്ന് പറയുമ്പോ അതിലെ ചാക്കി മുറുക്കണ്ടോ എന്നൊരു ഡൗട്ട് വരും. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഒരു പദത്തിന്റെ തുടക്കത്തിൽ ഒരിക്കലും മുറുക്കം വരൂല.
അത് സ്വര സ്വരത്തിന് ഓൾറെഡി മുറുക്കമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ സ്വരാക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കിലെ കൺഫ്യൂഷൻ അപ്പൊ തന്നെ നമുക്ക് തീർന്നു. ഇനി വ്യഞ്ജനാക്ഷരത്തിലോ, വ്യഞ്ജനാക്ഷരത്തിന് ചില അക്ഷരങ്ങൾക്ക് മുറുക്കമുണ്ട്, പക്ഷെ എങ്കിൽ കൂടിയും ഒരു പദത്തിന്റെ ഒരു അക്ഷരത്തിന്റെ തുടക്കത്തിൽ വരുന്ന അക്ഷരത്തിൽ മുറുക്കം വരില്ല. അവിടെ എപ്പോഴും സിമ്പിൾ അക്ഷരം വരുള്ളൂ. ക ത പ മ നീട്ടം വരൂ കേട്ടോ, അത് വേറെയാണ്. ചിഹ്നങ്ങൾ മുറുക്കം എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ മുറുക്കങ്ങളെ മുറുക്കത്തിനെ ചിഹ്നമായിട്ട് തെറ്റിദ്ധരിക്കും. മുറുക്കം എന്ന് പറയുന്നത് ഞാൻ ഇരട്ടിപ്പാണ്. ക ച ങ ത ല മ ഥ, ഇതാണ് മുറുക്കം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ, ഇരട്ടിപ്പ്. അപ്പം അതൊരിക്കലും തുടക്കത്തിൽ വരൂല്ല. അപ്പം തുടക്കത്തിൽ അങ്ങനെ എഴുതുന്ന കുട്ടികളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പപ്പടം എന്ന് പറയുമ്പേ അതില് ആദ്യത്തെ പായാണോ രണ്ടാമത്തെ പായാണോ മുറുക്കിയിട്ടുള്ളത് എന്നൊക്കെ ഡൗട്ട് വരൂ. പക്ഷെ ആദ്യത്തെ പായയിൽ മുറുക്കം വരില്ലെന്നേ, ഇരട്ടിപ്പ് വരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഉറപ്പായി. കാരണം ചെറുങ്ങനെ ഈ ഇതിന്റെ ഒരു ഓർമ്മയുണ്ടാവും, ഇതിന്റെ ഒരു രൂപം മനസ്സിലുണ്ടാവും. പക്ഷേ ഇതിലേത് പായയിലാണ് മുറുക്കുന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അവിടെ നമ്മൾ ഓർമ്മയല്ല ഉപയോഗിക്കുന്നത്, അതിൽ ലോജിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ അക്ഷരം ത്തിന് മുറുക്കം വരില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ആദ്യത്തെ പായ്ക്കല്ല മുറുക്കം. മുറുക്കം ഉണ്ട് നമുക്കറിയാം, എവിടെയാന്ന് അറിയാത്തെ. അപ്പൊ ആദ്യത്തെ പായയിൽ മുറുക്കല്ലേ, പിന്നെ അത് രണ്ടാമത്തെ പായലായിരിക്കല്ലോ, രണ്ട് പായലേലുള്ളൂ. അപ്പൊ രണ്ടാമത്തെ പായയിൽ മുറുക്ക എഴുതി സിമ്പിളായിട്ട് ശരിയായി. അപ്പം ഇതാണ് നമ്മൾ ഈ റൂൾസ് പഠിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്, ഇതാണ്. മനസ്സിലായോ? അപ്പം വ്യഞ്ജനാക്ഷരങ്ങളുടെ നിയമം എന്ന് പറയുന്നത്, ഒന്ന് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഇരട്ടിപ്പുണ്ടെങ്കിലും ആദ്യം ഫസ്റ്റ് വരുന്ന വ്യഞ്ജനാക്ഷരത്തിന് ഇരട്ടിപ്പ് വരില്ല. എന്ത് കാരണം കൊണ്ടും വരില്ല, ഒരു കാരണവശാലും വരില്ല എന്നർത്ഥം. അതേപോലെ വ്യഞ്ജനാക്ഷരം ഒരു പദത്തിന്റെ എവിടെ വേണമെങ്കിലും വരാം, ആ സ്വരാക്ഷരത്തിന്റെ പോലെയല്ല. തുടക്കത്തിൽ വരാം, അവസാനം വരാം, നടുവിൽ വരാം, ഇടയിൽ വരാം, അങ്ങനെയൊക്കെ വരാം. ചിഹ്നങ്ങളും വരും, വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയാണ് ഈ സ്വരചിഹ്നങ്ങൾ വരിക. അപ്പൊ അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ചിഹ്നം ഉണ്ടാവില്ല. ചിഹ്നം ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം, രണ്ട് രീതിയിലുണ്ട്. അത് നമ്മൾ ശബ്ദം ഏതാന്ന് ആലോചിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചിഹ്നം അതിനനുയോജ്യമായ ചിഹ്നം ഇട്ട് കൊടുക്കാന്നുള്ളതാണ്. ഈ ചിഹ്നം മാറുമ്പോൾ ഇതിന്റെ ശബ്ദം ഇങ്ങനെ മാറി 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 വരും. ഇപ്പൊ ക എന്ന് പറയുന്ന സ്വരാക്ഷരത്തിന് ദീർഘം വന്ന കാ, വള്ളി വന്ന കീ, കൂട്ടുവള്ളി വന്ന കീ, ഉകാരം വന്ന കൂ, വേണ്ട ശബ്ദം മാറുന്ന കണ്ട. പക്ഷെ ഒരു സാമ്യം ഉണ്ട് താനും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടാണ്, ഈ ശബ്ദം ശ്രദ്ധിച്ചിട്ടാണ് ചിഹ്നം നമ്മൾ എഴുതുന്നത്. മനസ്സിലാവണ്ടോ മക്കൾക്ക്? അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങൾ വരും. അതുപോലെ എത്ര വ്യഞ്ജനാക്ഷരങ്ങളും അടുത്തടുത്തടുത്തടുത്ത് വരാം, സ്വരാക്ഷരങ്ങളുടെ പോലെയല്ല. ഒരു ചിഹ്ന ഒരു വ്യഞ്ജനാക്ഷരം കഴിഞ്ഞ് അടുത്തത് വ്യഞ്ജനാക്ഷരം, അടുത്തത് ഇരട്ടിപ്പ്, ഇങ്ങനെയൊക്കെ വരാം. ചിഹ്നമില്ലാതെ ചിഹ്നത്തോടുകൂടി എങ്ങനെ വേണമെങ്കിലും വരാം. മനസ്സിലായോ? അപ്പം ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചില്ലക്ഷരങ്ങൾക്കും ഇതുപോലെ കുറച്ച് നിയമങ്ങളുണ്ട്. ചില്ലക്ഷരങ്ങളുടെ നിയമങ്ങൾ ഞാൻ ചില്ലക്ഷരം വരുമ്പോ പറയാം. ഇനി എന്താണ് അമ്മമാര് ചെയ്യേണ്ട കാര്യങ്ങൾ? എന്താണ് അമ്മമാര് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നിയമങ്ങൾ കുട്ടികളോട് ഈ നിയമങ്ങൾ ഇങ്ങനെ ചോദിക്കാം, തിരിച്ചു മറച്ചു. വേറെ ഒന്നുള്ളത്, ഇപ്പം ഞാനൊരു പുതിയ കാര്യമായിട്ടാണല്ലോ അത് കുട്ടികളോട് പറയുന്നത്, അല്ലെങ്കിൽ അവരോട് ഇതിനു മുമ്പ് ആരും ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരാളൊരു കാര്യം പറയുമ്പോൾ ആ പറഞ്ഞത് ശരിയാണോ നോക്കിയിട്ട് വേണം നമ്മൾ വിശ്വസിക്കാൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കുട്ടീനോട് പറയാം, ആദ്യത്തെ റൂള്, ഞാൻ വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആദ്യത്തെ നിയമം ശരിയാണോ എന്ന് ബുക്ക് എടുത്തു വെച്ചിട്ട് ബുക്കിൽ നോക്കിയിട്ട് കൺഫേം ചെയ്യാം. അപ്പൊ എന്താ ഗുണം അങ്ങനെ ചെയ്യുന്നുണ്ട്? കുട്ടി അത്രയും ഭാഗം വായിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നു അല്ലെ, ആ വാക്കുകളെല്ലാം കുട്ടി ഇങ്ങനെ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു വായനയുടെ എഫക്റ്റ് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ എഴുത്തിന്റെ എഫക്റ്റ് കൊടുക്കും. പക്ഷെ അവരറിയുന്നില്ല അവരിങ്ങനെ വായിക്കുകയാണ് എന്നുള്ളതൊന്നും. അവരെ സംബന്ധിച്ചിട്ട് ഒരാൾ പറഞ്ഞ കാര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവരതൊരു വെരിഫിക്കേഷൻ നടത്താം അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു വെരിഫിക്കേഷൻ നടത്തുന്നതിന്റെ ഒരു സുഖമാണ് അവർക്കുള്ളത്, ഒരു കളി പോലെയാത്. മറ്റേ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്റെ ഒരു സ്പിരിറ്റാണ് അവർക്ക് ഉണ്ടാവാം. പക്ഷെ ഫൈനലി ആയാലും നടക്കുന്ന എന്താ, അൾട്ടിമേറ്റ് ആയിട്ടും നടക്കുന്നത് ലേണിംഗ് ആണ്. കാരണം അങ്ങനെ അവർ ഒബ്സർവ് ചെയ്തൊരു കാര്യത്തെ വല്ലാതെ അവരുടെ മനസ്സിൽ പതിയാൻ കാരണമാകും. അങ്ങനെ ഓരോ റൂളും ഞാൻ പറഞ്ഞത് ഇവരെ കൊണ്ട് ചെക്ക് ചെയ്യിക്കാം. ഏതെങ്കിലും ഞാൻ പറഞ്ഞതിന് എതിരായി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവർ പറഞ്ഞത് ശരിയാണോ നോക്ക് എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൂടെ എത്തി ചെക്ക് ചെയ്യിക്കാം. നമ്മളിങ്ങനെ പുതിയതായിട്ട് കാണുന്ന പോലെ
അങ്ങനെ കുറച്ചൊരു ഇതൊക്കെ നമുക്ക് വേണം. അങ്ങനത്തെ ഒരു ഒരു കളിത്തമാശയുടെ ഒരു മൂഡ് നമുക്ക് ഉണ്ടാവണം. കുട്ടീനെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കാൻ പാടില്ല. ശരിയാണല്ലോ പറഞ്ഞത്, ഇല്ലാലോ ആ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു കമന്റൊക്കെ കൂടെ ചേർത്തുകൊണ്ട് വളരെ ആസ്വദിച്ച് കുട്ടി അത് പഠിക്കുന്ന രീതിയിലാക്കണം. അങ്ങനെ ഓരോ നിയമങ്ങളും ഒബ്സർവ് ചെയ്യാം. വ്യഞ്ജനാക്ഷരം, വ്യഞ്ജനാക്ഷരങ്ങൾ എത്ര വേണമെങ്കിലും അടുത്തടുത്ത് വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണോ നോക്കിയും ആ നോക്കുന്ന ആ ശരിയാണ്, ഒരെണ്ണം കണ്ടു, ഒരെണ്ണം പോലെ അടുത്തു നോക്കിയും അടുത്തു നോക്കിയും ഒരു പേജ് മൊത്തം നോക്കിയും ശരിയാണ്. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങൾ വരും എന്ന് പറഞ്ഞു. ചിഹ്നങ്ങൾ വരും വരാതിരിക്കാം, അങ്ങനെയാണോ വരാതെയുണ്ടോ വരുന്നുണ്ടോ അങ്ങനെ ചെക്ക് ചെയ്യിക്കാം. ഇരട്ടിപ്പ് തുടക്കത്തിൽ വരില്ല എന്ന് പറഞ്ഞു, സത്യമാണോ നോക്കാം. അപ്പം കുട്ടികൾ പറയും നമ്മളോട് ആ ശരിയാണ്, അല്ലെങ്കിൽ ദേ ഇവിടെ എങ്ങനെ വന്നു, അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇരട്ടിപ്പ് വന്നത്, അത് ഒരു ഒരു പദത്തിന്റെ തുടക്കമല്ല എന്നൊക്കെ കുട്ടിക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ അവർക്ക് അതൊരു മോണോട്ടണസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്നുള്ളതിനേക്കാളും കുറച്ച് എൻജോയ് ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറും. ഒപ്പം അവരുടെ പഠനം നടക്കുകയും ചെയ്യും. അപ്പം ഈ ഒരാഴ്ച ചെയ്യാനുള്ള ആക്ടിവിറ്റി ഇതാണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് മുൻപത്തെ നമ്മൾ ഇതിന് മുമ്പത്തെ ആഴ്ചയിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആവാത്തവർക്ക് അതും കൂടെ കൊണ്ടുപോവാം. ഇതിന് പകുതി സമയം, അതിന് പകുതി സമയം, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം എടുക്കാൻ തയ്യാറുള്ളവർക്ക് എക്സ്ട്രാ ടൈം എടുക്കാം. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു കോവിഡിന്റെ ഇത് കാരണം എല്ലാവരും വീട്ടിലായതുകൊണ്ട് ഒരുപാട് സമയമുണ്ട്. അപ്പൊ കൂടുതൽ സമയം എടുത്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത ദിവസം നമുക്ക് കാണാം കേട്ടോ.